Hello everyone, I am Tasni. Welcome to Tasni's Way. O. Henry എഴുതിയിട്ടുള്ള ഗിഫ്റ്റ് ഓഫ് മാഗി എന്ന സ്റ്റോറിയാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. സോ ഇത് ലൈൻ ബൈ ലൈൻ വായിച്ച് അർത്ഥം പറയേണ്ട കാര്യമില്ല, വലിയ സ്റ്റോറിയാണ്, അതുകൊണ്ട് സമ്മറിയാണ് പറഞ്ഞിരുന്നത്. സോ ഇതിൽ ഗിഫ്റ്റ് ഓഫ് മാഗി എന്നുള്ളതിൽ രണ്ട് മെയിൻ കഥാപാത്രങ്ങളാണുള്ളത്, ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്, ജിം ആൻഡ് ഡെല്ല, അതാണ് അവരുടെ പേര്. ജിം ഹസ്ബൻഡും ഡെല്ല വൈഫും. സോ ഇവർ താമസിക്കുന്നത് ഒരു റെൻ്റ് ഹൗസിലാണ്, വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഇവർ രണ്ടുപേരും യങ് ആണ്. സോ ഡെല്ലയ്ക്ക് കുറേ നാളായിട്ടുള്ളൊരു ആഗ്രഹമാണ് ജിമ്മിന് ക്രിസ്മസിന് വേണ്ടിയിട്ടൊരു ഗിഫ്റ്റ് വാങ്ങിക്കണം എന്നുള്ളത്. ക്രിസ്മസ് കാലം വരാൻ പോവുകയാണ്. സോ ജിമ്മിന് ക്രിസ്മസിന് നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കണം എന്നൊരു ആഗ്രഹം ഡെല്ലയുടെ മനസ്സിൽ വരികയാണ്. ഡെല്ലയ്ക്ക് ജോലിയൊന്നുമില്ല, അതുകൊണ്ട് തന്നെ പൈസ ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഡെല്ല കുറച്ച് കാലമായിട്ട് സേവ് ചെയ്ത് വെച്ച പൈസകളൊക്കെ എടുത്തിട്ട് എണ്ണി നോക്കുകയാണ്. രണ്ട് മൂന്ന് തവണ കുറേ എണ്ണി നോക്കുന്നുണ്ട്, പക്ഷേ എന്നിട്ടും ആ സേവിങ്സിലുള്ള പൈസ നമ്മുടെ ജിമ്മിന് ഗിഫ്റ്റ് വാങ്ങാനായിട്ട് തികയുന്നില്ല. ആകെ കിട്ടുന്നത് $1.87 ആണ്. പക്ഷേ അത് വെച്ചിട്ട് ഒരിക്കലും ഒരു നല്ലൊരു ഗിഫ്റ്റ് ജിമ്മിന് ആഗ്രഹിക്കുന്ന പോലെ കൊടുക്കാൻ ഇഷ്ടമുള്ള പോലത്തെ ഒരു ഭയങ്കര നല്ലൊരു ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട് പറ്റില്ല. ജിമ്മിന് അർഹിക്കുന്ന ഒരു ഗിഫ്റ്റ്, അത്രയും നല്ലൊരു ഗിഫ്റ്റ് വാങ്ങിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് $20 എങ്കിലും വേണമെന്നാണ് ഇതിൽ ഡെല്ല പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെല്ല ഭയങ്കര സാഡായി, പ്രതീക്ഷയ്ക്ക് പോയി, പൈസ ഇല്ലാത്തതുകൊണ്ടും ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ കാര്യം ആലോചിച്ചിട്ട് അവൾ കുറേ നേരം കിടന്ന് കരയുന്നുണ്ട്. പിന്നെ അവൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എണീറ്റ് വന്ന് നിന്ന് പുറത്തേക്കൊക്കെ ജനൽ വഴിയൊക്കെ നോക്കി. അതിനുശേഷം കണ്ണാടിയിൽ പോയി നിന്ന് നോക്കുന്നുണ്ട്. കണ്ണാടിയുടെ മുന്നിൽ നിന്ന് നോക്കുമ്പോൾ അവൾ മുടി അഴിച്ചിടുന്നുണ്ട്. അവളുടെ മുടി എന്ന് പറയുന്നത് ഭയങ്കര തിക്കായിട്ട് ലോങ് ആയിട്ടുള്ള മുടിയാണ്. അപ്പോൾ അവളിങ്ങനെ അഴിച്ചിടുമ്പോൾ ഒരു വെള്ളച്ചാട്ടം പോലും ഇങ്ങനെ ചാടി വരുന്നുണ്ടെന്നൊക്കെ നമ്മുടെ പോയറ്റ് ഇതിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ഒക്കെ ഉണ്ട് മുടീനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. കാരണം അവളുടെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള, അത്രയും തിക്കായിട്ടുള്ള, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെയർ ആണ് അവൾക്കുള്ളത്. അപ്പോൾ അവളിങ്ങനെ ചിന്തിക്കുകയാണ്, എന്നാൽ പിന്നെ നമുക്ക് ഈ ഒരു മുടി വിറ്റിട്ട്, ഈ മുടി കൊടുത്തിട്ട് ആ പൈസ കിട്ടിയിട്ട് ആ പൈസയ്ക്ക് ജിമ്മിന് ഗിഫ്റ്റ് വാങ്ങിച്ചാലോ എന്ന് അവൾ ആഗ്രഹിക്കുകയാണ്, ആലോചിക്കുകയാണ്. അപ്പോൾ ഇവരെന്ന് പറയുന്നത് ഭയങ്കര സാധാരണമായിട്ടുള്ളൊരു ഫാമിലിയാണ്. വളരെ സാധാരണമായി ജീവിക്കുന്ന, വളരെ തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിച്ചു പോകുന്ന, ഒരാളുടെ വരുമാനം മാത്രമായിട്ട് ജീവിച്ചു പോകുന്ന ഒരു ചെറിയ ഫാമിലിയാണ്. അപ്പോൾ ആകെക്കൂടെ ഇവരുടെ വീട്ടിൽ ഏറ്റവും വിലമതിപ്പുള്ളതായിട്ട് അവർ കരുതുന്ന രണ്ട് സാധനങ്ങളേ ഉള്ളൂ. അതിലൊന്നാണ് ഇവളുടെ ഈ മുടിയും, പിന്നെ ഒന്ന് ജിമ്മിൻ്റെ കയ്യിലുള്ള ഒരു ഗോൾഡൻ വാച്ചും ഉണ്ട്. ആ വാച്ച് ജിമ്മിന് ജിമ്മിൻ്റെ അച്ഛൻ കൊടുത്തതാണ്, അവരുടെ അച്ഛന് അച്ഛൻ്റെ അച്ഛൻ കൊടുത്ത, അങ്ങനെ പാരമ്പര്യമായി കിട്ടിയ ഒരു വാച്ചാണ്. അത് ഭയങ്കര വിലമതിപ്പോടെയാണ് ജിമ്മ് കാണുന്നത്. അതുപോലെ തന്നെ ഡെല്ലയുടെ മുടി അത്രയും സ്ട്രോങ് ആണ്, അത്രയും തിക്കാണ്, അപ്പോൾ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെയർ ആണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഇവരുടെ വീട്ടിൽ ഇവർ അത്രയും ഇമ്പോർട്ടൻസ് നൽകുന്ന രണ്ട് കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ളൊരു മുടിയാണ് ജിമ്മിന് വേണ്ടിയിട്ട് ക്രിസ്മസ് ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട് ഡെല്ല വിൽക്കാനായിട്ട് തീരുമാനിക്കുന്നത്. അപ്പോൾ ഡെല്ല പെട്ടെന്ന് ഓർത്തു പോവാണ് ജിമ്മിന് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഡെല്ലയുടെ മുടി എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഡെല്ല ഇങ്ങനെ വിൽക്കാനായിട്ട്, വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അത് വിൽക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് അവസാനം എത്തുകയാണ്. അപ്പോൾ ജിമ്മിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് ഡെല്ലയുടെ മുടി. അപ്പോൾ അത് വിറ്റ് കഴിഞ്ഞാൽ ജിമ്മിനത് ഇഷ്ടമാവില്ല എന്നുള്ളത് ഡെല്ലയ്ക്ക് അറിയാം. പക്ഷേ എങ്കിലും വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ഡെല്ല ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. അങ്ങനെ അവൾ കുറച്ച് നേരം കഴിഞ്ഞ് വേഗം റെഡിയായി കോട്ടക്കിട്ട് തൊപ്പിയൊക്കെ വെച്ച് പുറത്തിറങ്ങുകയാണ്. മുടിയൊക്കെ കെട്ടി പുറത്തിറങ്ങി കുറച്ച് കടകൾ കയറി ഇറങ്ങിയിട്ട് അവൾക്ക് ഒരു കടയിലെത്തി അവിടെ ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് പോയി ചോദിക്കുന്നുണ്ട് ഇവിടെ മുടി എടുക്കുമോ എന്നുള്ളത്. അപ്പോൾ അവർ ആ എടുക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് അവൾ മുടി കാണിച്ചു കൊടുത്തു, അഴിച്ച് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവരിങ്ങനെ കയ്യിൽ തൂക്കി നോക്കുന്നുണ്ട്. എന്നിട്ട് $20 തരാം ഇതിനെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൾ ഹാപ്പി ആയപ്പോൾ ആ ശരി എന്നാൽ പെട്ടെന്ന് ആവട്ടെ എന്ന് പറഞ്ഞ് ആ $20 വാങ്ങിച്ചിട്ട് പിന്നെ അവിടെ ഉള്ള കടയായ കടകളൊക്കെ കയറി ഇറങ്ങി ജിമ്മിന് എന്ത് ഗിഫ്റ്റ് വാങ്ങിക്കാന്നുള്ള രീതിയിൽ അങ്ങനെ പോവുകയാണ്. അപ്പോൾ അങ്ങനെ അവസാനം അവൾക്കൊരു ഗിഫ്റ്റ് കിട്ടി. ജിമ്മിന് വേണ്ടി നിർമ്മിച്ചു വെച്ച ഒരു രീതിയിലുള്ളൊരു ഗിഫ്റ്റാണ് അവൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അവൾ കണ്ടുപിടിക്കുന്ന അവൾക്ക് കിട്ടുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ ചെയിനാണ്. അപ്പോൾ ആ വാച്ചിൻ്റെ കൂടെ ഇടാൻ പറ്റുന്ന ഒരു നല്ല രീതിയിലുള്ള ഗോൾഡൻ ചെയിനാണ് അവൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതാണ് ജിമ്മിന് വേണ്ടി അവൾ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് വരുന്നത്. പിന്നെ വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് അവൾ പിന്നെയും ഒന്ന് ചിന്തിക്കുന്നത്, ഇതിപ്പോൾ ചെയ്തത് തെറ്റായോ, ഈ ജിമ്മിന് ഇത് ഇഷ്ടമാവാതാവോ, എൻ്റെ മുടി കൊടുത്തിട്ടാണല്ലോ ചെയ്യുന്നത് എന്നുള്ളൊരു തോട്ട് അവൾക്ക് വരികയാണ്. പിന്നെ അവൾ അങ്ങനെ കുറച്ച് പേടിക്കുകയും ചെയ്യേണ്ടി, ഇനിയിപ്പോൾ എങ്ങാനും ജിമ്മിന് ഇഷ്ടമാവാണ്ടാവോ, എന്തെങ്കിലും പറയുമോ, ദേഷ്യപ്പെടുമോ എന്നുള്ളൊരു
രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ജിമ്മിനെ കാത്തിരിക്കുകയാണ്, ജിമ്മിനുള്ള ഡിന്നർ എല്ലാം റെഡിയാക്കി, ഫുഡൊക്കെ റെഡിയാക്കിയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ ജിം ഇങ്ങനെ വരുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഹോളിൽ ഡോറൊക്കെ തുറന്ന് ജിമ്മ് കത്തേക്ക് വരികയാണ്. അപ്പോൾ മുടിയില്ലാത്ത ഭാര്യനെയാണ് കാണുന്നത്. അപ്പോൾ നല്ല മുടിയുള്ള ജിമ്മിന് ഏറ്റവും അവളുടെ ഇഷ്ടമുള്ള ആ മുടിയാണ്. പക്ഷെ ആ മുടിയില്ലാത്ത ഡെല്ലനെ കാണുകയാണ് നമ്മുടെ ജിമ്മ്. അപ്പോൾ ജിമ്മിന് ജിമ്മ് ദേഷ്യപ്പെടുക, സങ്കടപ്പെടുക, അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല ചെയ്തത്. അവൻ്റെ ഒരു ഭാവം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇതുവരെ കാണാത്തൊരു ഭാവമാണ് അവിടെ കണ്ടിരുന്നത്. അപ്പോൾ ഡെല്ലയ്ക്ക് ഭയങ്കരമായിട്ട് ഒരു രീതിയിലുള്ള എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഡെല്ല ഓടി ചെന്ന് ജിമ്മിൻ്റെ അടുത്ത് പോവുകയാണ്. എന്നിട്ട് ജിമ്മിനോട് പറയുന്നുണ്ട്, ജിം എൻ്റെ മുടി ഞാൻ വിറ്റതാണ്, ജിമ്മിന് നല്ലൊരു ക്രിസ്മസ് ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി എൻ്റെ മുടി ഞാൻ വിറ്റു. സോ പിന്നെ ഡെല്ലയ്ക്ക് അതുപോലെ തന്നെ ഭയങ്കര പേടിയായി. ജിമ്മ് ഇതുവരെ ഇങ്ങനെ ഒരു റിയാക്ഷൻ ജിമ്മിൻ്റെ മുഖത്ത് നിന്ന് വന്നിട്ടില്ല. അപ്പോൾ ഡെല്ല ഭയങ്കര പേടിച്ചിട്ട് പിന്നെ ജിമ്മിനോട് കുറേ പറയുന്നുണ്ട്, എന്നെ ഒരിക്കലും ദേഷ്യപ്പെടരുത്, എന്നോട് ദേഷ്യപ്പെടരുത്, എന്നോട് ക്ഷമിക്കണം, ഞാൻ ഈ മുടി വിറ്റത് ഈ ക്രിസ്മസ് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ടാണ്, വേറൊരു വഴിയില്ലാത്തതുകൊണ്ടാണ്. പിന്നെ എൻ്റെ മുടി ഇനിയും വളരും, ഞാൻ മുറിച്ചാൽ ഇനിയും വരും. പക്ഷേ ക്രിസ്മസ് ഗിഫ്റ്റ് അങ്ങനെയല്ലല്ലോ, ക്രിസ്മസ് നാളെയാണ്, അപ്പോൾ നമുക്ക് അത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. മുടി ഇനിയും വളരും, അപ്പോൾ ഒരുപക്ഷെ എനിക്ക് മുടി എത്ര മുടി എനിക്കുണ്ട് എന്ന് വരെ എനിക്ക് എണ്ണാനായിട്ട് പറ്റും. പക്ഷേ എനിക്ക് നിന്നോടുള്ള സ്നേഹം എത്രയാണെന്നുള്ളത് ഊഹിക്കാൻ പറ്റാത്ത അത്രയുമാണ്, അത്രയും പറയാൻ പറ്റാത്ത അത്രയും സ്നേഹം നിന്നോടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഇത്രയും അവർ വിലമതിക്കുന്ന ആ മുടി പോലും വിറ്റിട്ട് ഈ ക്രിസ്മസ് ഗിഫ്റ്റ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നാളെ ക്രിസ്മസ് ആണ്, നമുക്കത് നല്ല എൻജോയ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൺവിൻസ് ചെയ്യണം, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. എന്നിട്ട് പിന്നെ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട, എന്നെ ദേഷ്യപ്പെടരുത്, എന്നെ വെറുക്കരുത്, എന്നെ ഇപ്പോൾ മുടി ഉള്ളത്, മുടി ഭയങ്കര ഇഷ്ടമാണല്ലോ ജിമ്മിന്, അപ്പോൾ ഈ മുടി പോയത് കൊണ്ട് എന്നെ ഇഷ്ടപ്പെടാതിരിക്കരുത്, പഴയ പോലെ തന്നെ എന്നെ സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയണം. അപ്പോൾ ജിമ്മ് പെട്ടെന്ന് തിരിച്ച് പറയുന്നുണ്ട്, നീ എന്താ അങ്ങനെ പറയുന്നത്, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല നിന്നെ അങ്ങനെ നോക്കിയത്, എനിക്ക് നിൻ്റെ മുടി ഇഷ്ടമാണ്, പക്ഷേ എന്ന് കരുതി ആ മുടി പോയി എന്ന് കരുതി നിൻ്റെ മേലുള്ള സ്നേഹം കുറയില്ല, എനിക്ക് നിൻ്റെ മേലുള്ള സ്നേഹം അത്രയും ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിലുള്ള ആ സ്നേഹം പ്രകടിപ്പിക്കുന്ന ആ രംഗങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. എന്നിട്ട് ജിമ്മ് പറയുന്ന, ജിമ്മ് പോക്കറ്റിൽ നിന്നൊരു പേപ്പർ, ഗിഫ്റ്റ് പേപ്പറിൽ പോകുന്ന ഒരു സാധനം എടുത്ത് മേശയിൽ വെച്ചിട്ട് പറയുകയാണ്, ഇത് തുറന്നു നോക്കുക, അപ്പോൾ നിനക്ക് മനസ്സിലാവും ഞാൻ എന്താണ് അങ്ങനെ നോക്കിയത് എന്നുള്ളതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. അപ്പോൾ ഡെല്ല ആ ഒരു ഗിഫ്റ്റ് തുറന്ന് എടുക്കണം. അപ്പോൾ അത് ഡെല്ലയ്ക്ക് ജിമ്മ് കൊടുക്കുന്ന ക്രിസ്മസ് ഗിഫ്റ്റാണ്. അപ്പോൾ ആ ഗിഫ്റ്റ് തുറന്ന് നോക്കുമ്പോൾ അതിനകത്തുള്ളത് ഒരു ചീർപ്പാണ്. സോ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോംബ്, ഒരു ചീർപ്പ്, മുടി ചീവാൻ യൂസ് ചെയ്യുന്ന ഒരു ചീർപ്പാണ് അതിലുണ്ടാവുക. സോ ഇത് ഡെല്ലയ്ക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കോംബാണ് അവിടെ ഡെല്ലയ്ക്ക് വേണ്ടിയിട്ട് ജിമ്മ് ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് വാങ്ങിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് കണ്ട് ഷോക്കാണ്. ഡെല്ലയ്ക്ക് പല പ്രാവശ്യം ഇത് തോന്നിയിട്ടുണ്ട്, ഈ ഒരു ഗിഫ്റ്റ്, അതായത് ഈ ഒരു കോംബ് വാങ്ങിക്കണം എന്നുള്ളത്. കാരണം അവളുടെ മുടി ഭയങ്കര ഇതാണല്ലോ, അപ്പോൾ ആ മുടിയിൽ ഇത് കഴിച്ച് ചെയ്യുവാൻ അവൾക്ക് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ അവൾ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല പൈസ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇത് നല്ല വില പിടിപ്പുള്ള ഒരു സാധനമാണ്. അപ്പോൾ ആ ഒരു ഗിഫ്റ്റാണ് നമ്മുടെ ഡെല്ലയ്ക്ക് ജിമ്മ് വാങ്ങിച്ചു കൊടുക്കണം. അപ്പോൾ അത് കണ്ട് അവൾ അത്ഭുതപ്പെടുകയാണ്. കാരണം അവളുടെ മുടി മുറിച്ച് കഴിഞ്ഞു, ഇനി അതിൻ്റെ ആവശ്യം അവൾക്ക് വരുന്നില്ല, മുടി കഴിഞ്ഞു, മുടി മുറിച്ച് കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ ഈ കോമ്പിൻ്റെ ആവശ്യം വരാതിരിക്കണം. അതുകൊണ്ടാണ് ജിമ്മ് ഫസ്റ്റ് വന്നിട്ട് അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്നപ്പോൾ അവളുടെ മുടി പോയപ്പോൾ അവൾക്ക് ആ ഒരു റിയാക്ഷനാണ് അവൻ്റെ മുഖത്ത് കണ്ടത്. അല്ലാതെ മുടി പോയത് കൊണ്ട് ഇവളുടെ അടുത്ത് ദേഷ്യമോ അല്ലെങ്കിൽ അവളെ ഇഷ്ടപ്പെടാതിരിക്കുക അങ്ങനെയല്ല, അതാണ് അതിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ ഈ ഒരു കോമ്പ് ഇവൾ പലതവണ കണ്ടിട്ടുണ്ട് മുന്നേ, ഭയങ്കര വിലമതിപ്പുള്ള കോമ്പാണ്, മുത്തുകളും രത്നങ്ങളൊക്കെ ഉള്ള ഭയങ്കര അത്രയും പൈസയുള്ള ഒരു കോമ്പാണ്. അപ്പോൾ ആ കോമ്പ് കണ്ടിട്ട് ഇവൾ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്, എനിക്കിത് കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ മുടിക്ക് അത് ഭയങ്കര സ്യൂട്ടാവും, അങ്ങനെയൊക്കെ അവൾ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു ഗിഫ്റ്റ്, അവൾ പ്രതീക്ഷിച്ച് അത്രയും അവൾക്ക് ഇഷ്ടമുള്ള ഒരു ഗിഫ്റ്റ് കിട്ടിയപ്പോൾ അവൾ ഭയങ്കര ഹാപ്പിയായി. എന്നിട്ട് പക്ഷെ അതേസമയം അവൾ സാഡ് ആവുകയും ചെയ്യുകയാണ്, കാരണം ഇപ്പോൾ അത് അവൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം മുടി മുറിച്ച് കളഞ്ഞിരിക്കുകയാണ്, ഫുള്ളായിട്ട് മുറിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷെ അവൾ പറയുന്നുണ്ട്, അത് എടുത്ത് കെട്ടിപ്പിടിച്ച് അവൾ പറയുന്നുണ്ട്, ഞാൻ അത് എടുത്ത് വയ്ക്കുക ജിം, ഇത് എനിക്ക് മുടി പെട്ടെന്ന് വളരും, എന്നിട്ട് ഞാൻ യൂസ് ചെയ്യാം, എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്. എന്നിട്ട് അതിന് ശേഷം ഡെല്ല പറയുന്നുണ്ട്, ഞാനൊരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്, അപ്പോൾ
അതെന്താണെന്ന് കാണണ്ടേ എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് ജിമ്മിനുള്ള ഗിഫ്റ്റ് എടുത്ത് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്, ചെയിനാണ്. അപ്പോൾ ഈ വാച്ചിൻ്റെ കൂടെ ഇടാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ചെയിൻ എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ വാച്ച് എടുക്കുക, ആ വാച്ചിൽ വാച്ചിൻ്റെ കൂടെ ഇടാനാണിത് സ്യൂട്ട് ആവുക. അപ്പോൾ വാച്ച് എടുക്കുക എന്ന് പറഞ്ഞിട്ട് അവളോട് പറയുമ്പോൾ ജിം അവിടെ ഒരു കസേരയിൽ ഇരുന്നിട്ട് ചിരിക്കുകയാണ്. അപ്പോൾ എന്തിനാ ചിരിക്കുന്നത്, വാച്ച് എടുക്കുക, ഇത് ഇടാലോ എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ ജിം പറയുന്നുണ്ട് നമുക്ക് പോയി ഫുഡ് കഴിക്കാൻ, എന്നിട്ട് നമുക്ക് പോവാം, ഇതിപ്പോൾ ചെയ്യണ്ടെന്നുള്ളൊരു രീതിയിൽ പറയണം. അപ്പോൾ എന്താണ് അത് ഒഴിവാക്കി വിടണം. അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ ജിമ്മ് പറയുന്നത് എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു, അപ്പോൾ ഞാൻ നിനക്ക് ഈ കോംബ് വാങ്ങിക്കാനായിട്ട് എൻ്റെ വാച്ച് വിറ്റിട്ടാണ് ഞാൻ ഈ കോംബ് വാങ്ങിച്ചത് എന്ന് പറഞ്ഞിട്ട് പറയും. അപ്പോൾ ഇങ്ങനെയാണ് ഈ സ്റ്റോറി അവസാനിക്കുന്നത്. അപ്പോൾ രണ്ടുപേർക്കും ഏറ്റവും വിലമതിപ്പുള്ള സാധനങ്ങൾ വിറ്റിട്ടാണ് സ്വന്തം പാർട്ട്ണർക്ക് വേണ്ടിയിട്ട് ക്രിസ്മസ് ഗിഫ്റ്റ് വാങ്ങിക്കുന്നത്. അപ്പോൾ അത് യൂസ്ഫുൾ ആവണമില്ല, കാരണം ജിമ്മ് വാച്ചിന് വിറ്റിട്ടാണ് ഡെല്ലയ്ക്ക് കോംബ് വാങ്ങിക്കുന്നത്. അതേസമയം ഡെല്ല ജിമ്മിന് വേണ്ടിയിട്ട് സ്വന്തം മുടി വിറ്റിട്ടാണ് ജിമ്മിന് ആ വാച്ചിൻ്റെ കൂടെ ഇടാൻ പറ്റുന്ന ഒരു ചെയിൻ വാങ്ങിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടുപേരുടെ പരസ്പരമുള്ള ഒരു സ്നേഹബന്ധത്തെ അത്രത്തോളം ഇവരെ രണ്ടുപേർക്കും അവർ തമ്മിൽ ഇഷ്ടമുണ്ട്, ആ ഒരു ഇഷ്ടമാണ് ഈ ഒരു സ്റ്റോറിയിലൂടെ പങ്കുവെക്കുന്നത്. അവർക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യം പോലും അവർ മറ്റൊരാൾക്ക് വേണ്ടി, അവരുടെ പാർട്ട്ണർക്ക് വേണ്ടി അവരത് വിൽക്കുകയാണ്. സോ എൻ്റെ ഇത്രയും വിലമതിപ്പുള്ള സാധനം പോയാലും കുഴപ്പമില്ല, എൻ്റെ പാർട്ട്ണറിൻ്റെ സന്തോഷമാണ് എനിക്ക് വലുത്, അവരുടെ സ്നേഹമാണ് എനിക്ക് വലുത് എന്ന് വെച്ചിട്ട് അവരുടെ ത്യാഗമാണ്, ആ ഒരു സ്നേഹവും ത്യാഗവും അത്രയും അവർ തമ്മിലുള്ള ഒരു ലവാണ് അവിടെ ഈ സ്റ്റോറിയിൽ ത്രൂ ഔട്ട് നമുക്ക് കാണുന്നത്. സോ ഒരു ക്രിസ്മസ് കാലത്തെ ആ ഒരു ഗിഫ്റ്റിന് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹത്തിൻ്റെ പേരിൽ അവരുടെ ഇല്ലായ്മകളിൽ നിന്നും അവർ സന്തോഷം കണ്ടെത്തുന്ന ആ ഒരു രീതിയാണ് ഈ ഒരു സ്റ്റോറിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ കഥയുടെ പേര് ഗിഫ്റ്റ് ഓഫ് മാഗി എന്നാണ്. അപ്പോൾ മാഗി എന്ന് പറയുന്നത് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യേശു ക്രിസ്തു ജനിച്ചത് അറിഞ്ഞിട്ട് യേശു ക്രിസ്തുവിന് വേണ്ടി കുറച്ച് സമ്മാനങ്ങളായിട്ട് പോയിട്ടുള്ള ഒരു മൂന്ന് പേരുണ്ട്. അവർ രാജാക്കന്മാരെന്നാണ് പറയുക, ബൈബിളിലാണ് അവരെ പറയുന്നത്. സോ അവർ ഈ ഒരു ഗിഫ്റ്റ് കൊണ്ട് ഈ ഒരു യേശു ക്രിസ്തുവിനെ കാണാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവരാണ് ആദ്യമായിട്ട് ക്രിസ്മസിന്, അതായത് യേശു ക്രിസ്തുവിന് ഗിഫ്റ്റ് കൊടുത്ത ആൾക്കാർ. അപ്പോൾ ആ ഒരു ഇതിൻ്റെ റിപ്പീറ്റേഷൻ ആയിട്ടാണ് നമ്മൾ ഇന്നും ക്രിസ്മസിന് പരസ്പരം ഗിഫ്റ്റ് കൊടുക്കുന്നത്. സോ അത്രയും മാഗി എന്ന് പറയുന്നത് അവർ ഭയങ്കര ക്ലവറായിട്ടുള്ള ബുദ്ധിമാന്മാരായ രാജാക്കന്മാരാണ്. അപ്പോൾ അവരെ ഇവരെ കൂടെ ഉപമിച്ചുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ചിലപ്പോൾ തോന്നും ഇവരെന്താ മണ്ടന്മാരാണോ, ഇവർ സ്വന്തം ഇത്രയും വിലമടിപ്പുള്ള സാധനം വിറ്റിട്ടാണല്ലോ ഗിഫ്റ്റ് പരസ്പരം കൊടുക്കുന്നത് എന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഒന്നുകൂടെ നമുക്ക് ഡീപ്പായിട്ട് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ഇവരല്ലേ ശരിക്കും ബുദ്ധിമാന്മാർ. അതായത് സ്വന്തം പാർട്ട്ണർക്ക് വേണ്ടിയിട്ട് ഇത്രയും ത്യാഗം ചെയ്യുന്ന, ഇത്രയും സ്നേഹത്തിൽ അവർക്ക് രണ്ടുപേർക്കും അത്രയും വിലപ്പെട്ട സാധനം തന്നെ വിറ്റുകൊണ്ടാണ് അവർ ആ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്വന്തം ഒരു സാധനം തന്നെ വിറ്റുകൊണ്ട് വാങ്ങിച്ചു കൊടുക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ അത്രയും അതിനോട് ആത്മാർത്ഥമായി ചെയ്യുന്ന അങ്ങനെ കൊടുക്കുമ്പോഴാണ് ഒരു ഗിഫ്റ്റ് എപ്പോഴും എന്ത് ചെയ്യുക, ഏറ്റവും മനോഹരമാവുന്നത്. നമ്മളൊക്കെ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അത്രയും നമ്മൾ മനസ്സറിഞ്ഞ് കൊടുക്കുമ്പോൾ ഉള്ള ഗിഫ്റ്റിൻ്റെ ആ ഒരു വിലമതിപ്പ് എന്ന് പറയുന്നത് പറയാനാവാത്തതാണ്. അപ്പോൾ ആ ഒരു ഇതാണ് ഇവിടെ കാണിച്ചിരുന്നത്. അപ്പോൾ ഇവരാണ് യഥാർത്ഥ ബുദ്ധിമാന്മാർ, ഇവരാണ് ശരിക്കും മാഗിനെ പോലെ ഉള്ളവർ. അവർക്ക് അത്രയും സ്നേഹം ഇവർ തമ്മിലുണ്ട്, അത്രയും ബുദ്ധിമാന്മാരാണ് ഇവർ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവരുടെ സ്നേഹമാണ് മെയിനായിട്ട് ഇതിൽ കാണിച്ചു തരുന്നത്, ഇവരുടെ ആ ഒരു സ്നേഹത്തിന് വേണ്ടി ഇവർ എന്തും ചെയ്യും എന്നുള്ള രീതി. അപ്പോൾ ഈ കഥയുടെ ഈ സ്റ്റോറിയൊക്കെ ഞാൻ PDF ആക്കിയിട്ട് ടെലിഗ്രാം ചാനലിൽ ഇടാം, പിന്നെ അതുപോലെ തന്നെ നോട്ട്സും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ അമേരിക്കൻ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിൽ ഇനിയും കുറേ പോർഷൻസ് എടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ വലിയ വലിയ നോട്ട്സാണ്. അപ്പോൾ അത് ഒരു വീഡിയോയിലോ അല്ലെങ്കിൽ രണ്ട് വീഡിയോയിലോ ഒന്നും തികയില്ല, അതുകൊണ്ടാണ് ഞാൻ അത് ഇടാത്തത്, വലിയ പോർഷൻസൊക്കെ. അപ്പോൾ അതൊക്കെ നോട്ട്സ് എല്ലാം ഞാൻ കൃത്യമായിട്ട് ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, നിങ്ങളത് വായിച്ച് നോക്കിയാൽ മതി. പിന്നെ ഈ കഥ ഞാൻ സമ്മറി മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്, നിങ്ങളത് മുഴുവനായിട്ട് വായിച്ചിട്ട് തന്നെ പോവുക. കുറേ കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്, അതൊക്കെ വായിച്ച് ലൈൻ ബൈ ലൈനായി വായിച്ചിട്ട് തന്നെ പോവുക, എങ്കിലേ നമുക്ക് എവിടെ നിന്ന് ക്വസ്റ്റ്യൻ വരിക എന്നറിയില്ല. ലൈൻ തന്നിട്ടായിരിക്കും ചിലപ്പോൾ എക്സ്പ്ലെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ ഇത് ഏതാ സിറ്റുവേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാം. അപ്പോൾ നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ ഈ സ്റ്റോറി മുഴുവനായിട്ട് വായിച്ചിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും എല്ലാ എക്സാമിനും സ്റ്റോറീസും പോയിംസെല്ലാം മുഴുവനായിട്ട് വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായെങ്കിൽ ഒന്ന് പറയണം, ഒരു ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം.